ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു നാടൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിനായി 4 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ടുള്ള മാങ്ങയാണിത്. ഇത് ഞാനിനി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നാടൻ മാങ്ങ ആയതുകൊണ്ട് ഞാനിതിൻ്റെ തൊലിയൊന്നും കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ മുഴുവനായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കുന്നില്ല. ഇത് ഞാൻ ഒരു ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിനായി കുപ്പിയിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ മാങ്ങ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര പോർഷൻ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് എടുക്കുന്നത്. ഇനി അടുത്തതായി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ 2 കുപ്പിയിലാണ് ഞാനിത് കട്ട് ചെയ്ത മാങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മൂടി ചെയ്ത് ഇട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം തന്നെ നമ്മുടെ മാങ്ങ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചുരുങ്ങി 1/4 പോർഷനായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസാണിത്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. അടുത്തതായി ഫ്രൈ പാന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചെണ്ണ. ഇത് നമുക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പം കുറച്ച് മാങ്ങ ആയതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതലും മാങ്ങ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം. ഇതൊന്ന് കളറ് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായി ഇതിലേക്ക് നമ്മൾ ഇന്നലെ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പ് മാങ്ങ ഈ മസാലക്കൂട്ടിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതധികം വേവിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികം വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ ഉടഞ്ഞു പോകും. ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അടുത്തതായി ഒരു ജാറിലേക്ക് 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിയാക്കി എടുക്കണം. ഇനി ഈ പൊടിച്ച് വെച്ച ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് പോയിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോക്ക് അധികം കളറൊന്നും കിട്ടിയിട്ടില്ല. ഒരു കളറ് കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ജാർ വാഷ് ചെയ്തിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലോ
എരിവ് വേണമെങ്കിലോ ചേർത്ത് കൊടുക്കാം. കളറിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു നാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. തീർച്ചയായിട്ടും ഇത് ചേർക്കണം. ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാറിന് ഒരു നല്ല ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വേറെ ഒന്നും കളറിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കുറച്ച് കൂടുതൽ മാങ്ങ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നല്ലെണ്ണയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്നും അച്ചാറൊന്നും കേടുകൂടാതെ കാലങ്ങളോളം നിൽക്കും. ഇതിപ്പം അടിപൊളിയായിട്ട് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.